ഹലോ, അപ്പോൾ ഇന്നത്തെ ഹെൽത്തി ആയിട്ടുള്ള എണ്ണയിലൊന്നും ഫ്രൈ ചെയ്യേണ്ടാത്ത പലഹാരം ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം ഒരു പാൻ ചൂടാക്കിയെടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ ചോറൊക്കെ വെക്കുന്ന അരി ഉണ്ടല്ലോ, അതാണ് കേട്ടോ ഇത്. ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ നല്ല പോലെ കഴുകിയിട്ട് ഒരു സ്ട്രൈനറിലിട്ട് കുറച്ച് സമയം വെക്കുക. വെള്ളമൊക്കെ കംപ്ലീറ്റ് വാർന്നു പോയതിന് ശേഷം വേണം നമ്മൾ പാനിലേക്ക് ഇട്ട് കൊടുക്കാൻ. ഇനി ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഈ അരി നല്ല പോലെ ഒന്ന് റോസ്റ്റാക്കി എടുക്കണം. നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കുക. അപ്പോൾ അരിയൊക്കെ ഇപ്പോൾ ഇവിടെ നല്ല പോലെ ഫ്രൈ ആയി വരുന്നുണ്ട്. കണ്ടോ, ഒരു ബ്രൗൺ കളറൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ അരിയും ഒരുപോലെ വറുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൈവിടാതെ ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ കണ്ടോ നല്ലൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അരിയൊക്കെ നല്ല പോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. അപ്പം അരി തണുത്തതിന് ശേഷം ഞാൻ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് രണ്ട് ഇലക്കേൻ്റെ കുരുവും ചേർക്കുന്നുണ്ട്. ഇനി നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കുക. ഇനിയിപ്പോൾ ഇലക്കപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇലക്ക ചേർത്ത് പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അരി മാത്രം പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് രണ്ട് ചെറുപഴമാണ് കേട്ടോ. ഇത് നല്ല മധുരമുള്ള പഴുത്ത പഴമാണ്, മൈസൂർ പഴമാണ് കേട്ടോ. ഇപ്പം മൈസൂർ പഴം അല്ലാന്നുണ്ടെങ്കിൽ നേന്ത്രപ്പഴം ആയാലും കുഴപ്പമില്ല, പക്ഷെ നല്ല പഴുത്തത് വേണം എടുക്കാൻ. ഇനി നമ്മളിത് കൈകൊണ്ട് നല്ല പോലെ ഒന്ന് സ്മാഷ് ചെയ്തെടുക്കണം. മിക്സിയുടെ ജാറിലിട്ട് സ്മാഷ് ചെയ്തതിനേക്കാളും നല്ലത് നമ്മൾ കൈകൊണ്ട് തന്നെ സ്മാഷ് ചെയ്യാനാണ് കേട്ടോ. അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ പഴമൊക്കെ ഞാനിവിടെ നല്ല പോലെ കൈകൊണ്ട് തന്നെ സ്മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തന്നെ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ള അരി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം. എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ചെറിയൊരളവിലാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ സാധനങ്ങൾ എടുത്തതൊക്കെ ഡബിളായിട്ട് എടുത്താൽ മതി. ഇപ്പോൾ പഴവും അരിപ്പൊടിയും നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ശർക്കരപ്പാനി ചേർക്കണം കേട്ടോ. ശർക്കരപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്താലും മതി. അപ്പോൾ ഞാനിവിടെ ഒരു അച്ച ശർക്കരയാണ് എടുത്തത്, വലുതാണ് കേട്ടോ. അതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നല്ല പോലെ മെൽറ്റാക്കി എടുക്കുക. പെട്ടെന്ന് മെൽറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ശർക്കര ഒന്ന് ചതച്ചിട്ടോ പൊടിച്ചിട്ടോ ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മെൽറ്റായിട്ട് കിട്ടും കേട്ടോ. എന്നിട്ട് ചൂടോട് കൂടി തന്നെ നമുക്ക് ഇതിലേക്ക് ചേർക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ആദ്യം ശർക്കരപ്പാനി മെൽറ്റാക്കി വെച്ചിട്ട് പിന്നെ പഴവും അരിപ്പൊടി മിക്സ് ചെയ്താലും മതി കേട്ടോ. എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ശർക്കരപ്പാനി ചേർത്തിട്ട് കുറച്ച് ഉപ്പും ചേർത്തിട്ടുണ്ട് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് തേങ്ങ ചിരവി ഇട്ട് കൊടുക്കുക കേട്ടോ. അര കപ്പ് വരെയൊക്കെ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ തേങ്ങ ചേർക്കുന്നില്ല. തേങ്ങ ചേർക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റാണ്. ഇനി നമുക്കിതൊന്ന് ഷേപ്പാക്കി എടുക്കണം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ബോളിൻ്റെ ഷേപ്പിലൊന്ന് ഉരുട്ടിയെടുക്കുകയാണ്. കയ്യിൽ വേണമെന്നുണ്ടെങ്കിൽ നെയ്യൊക്കെ തടവിയിട്ട് ഉരുട്ടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യിൻ്റെ ഫ്ലേവറും കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കൈ നനച്ചിട്ട് ഉരുട്ടിയെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ ബോൾസിൻ്റെ ഷേപ്പിലൊക്കെ ഒന്നാക്കിയെടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഒന്നും കൂടി അടിപൊളി ടേസ്റ്റിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വറുത്തത് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റാണ് കേട്ടോ. ഞാനിപ്പോൾ സിമ്പിൾ വേർഷനാണ് കേട്ടോ കാണിക്കുന്നത്. നമുക്ക് എപ്പോഴും വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ടുണ്ടാക്കാൻ പറ്റുന്ന ഐറ്റം. പിന്നെ ഇപ്പോൾ നമ്മൾ ഈ ചേർത്ത മൂന്ന് ചേരുവ ചേർത്തുണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പലഹാരമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ അടുത്തൊരു ഈസി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.